നമസ്കാരം. കുരുതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കഥാപാത്രം കമ്മു ആണ്. നാൽക്കവലയിൽ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിൽ ജനാധിപത്യ മൂല്യങ്ങൾ വിളമ്പുകയും ഇരുട്ടിന്റെ മറവിൽ ജിഹാദ് നടത്തുകയും ചെയ്യുന്ന കമ്മു. കുരുതിയിൽ ഇരട്ടമുഖമുള്ള ഏക കഥാപാത്രവും ഈ കമ്മു ആണ്. കമ്മു ആ പേരെന്തായാലും കലക്കി. കമ്മ്യു എന്നതായിരുന്നു കൂടുതൽ ചേർച്ച. ആളറിയാതിരിക്കാൻ ദേഹം മുഴുവൻ ചുവപ്പ് വാരി വിതറിയ കമ്മ്യു. എന്തൊക്കെയാ നീ പറയുന്നേ? നമ്മുടെ നാട്ടിൽ ജാതിയും മതവും നോക്കാത്ത ജനാധിപത്യ വിശ്വാസികളുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റണം, ഓറെ ശക്തി കൂട്ടാൻ പറ്റണം. രാഷ്ട്രീയ ബോധമുള്ള ഓരോ ഹിന്ദുവും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള പ്രലോഭന വാക്കുകളാണിത്. ഇത് പറയുന്ന കുരുതിയിലെ കമ്മു എന്ന ഈ കഥാപാത്രം നമുക്ക് സുപരിചിതനാണ്. കമ്മു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറിയ സുഡാപ്പി. വെറും സുഡാപ്പിയല്ല, അതിലും കൂടിയ വിഷം. മൂർഖനല്ല, അണലി. ഇവരുടെ വാക്കുകളിലെ അവർക്ക് ശക്തി കൂട്ടണം എന്നത് ഇവരെ ചുമക്കുന്ന ഹിന്ദു കഴുതകളെ ഉദ്ദേശിച്ചാണ്. അവരാകട്ടെ നാളെ ചവിട്ടി പുറത്താക്കപ്പെടാനോ കഴുത്തിറക്കപ്പെടാനോ മാത്രം വിധിക്കപ്പെട്ടവരാണ്. കമ്മ്യൂണിസത്തിൽ നുഴഞ്ഞുകയറി കേരളത്തെ മുഴുവൻ ഇവർ വിഴുങ്ങുകയാണ്. കണ്ണിനെ ചുവന്ന തൂവാല കൊണ്ട് മൂടിയിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നു മാത്രം. ജി സുധാകരനെ പോലെയുള്ള ഹിന്ദു നാമധാരികളെ പോലും ചവിട്ടി ഒതുക്കി ആ സ്ഥാനം കൈയടക്കിയത് പോരാഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കാൻ കൂടി ശ്രമിക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ്. കുരുതി എന്ന സിനിമയിൽ നമുക്ക് ഏറ്റവും സുപരിചിതനായ കഥാപാത്രം കമ്മുവാണ്. അവനവന് ആവശ്യമുള്ളപ്പോഴൊക്കെ മതേതര ജനാധിപത്യ കീർവാണം വിടുന്ന കമ്മു ഒരവസരം കിട്ടുമ്പോൾ ഓരിയിടും. ചുറ്റുമുള്ള കമ്മുവിനെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ ലൈക്ക്? ലൈക്ക് അല്ലേ കൂടുതൽ അപകടകാരി എന്ന് ചോദിക്കും. ലൈക്കിനെ NIA തിരിച്ചറിഞ്ഞുകൊള്ളും. കമ്മു നമുക്കുള്ള പണിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.